കാത്തു, ഡേ മഴയത്ത് കളിക്കണ്ടോ, നനയും. ഹോ, എല്ലാ രസവും പോയി. കാത്തു, നമ്മൾ എവിടെയാ? അറിയില്ല. പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാനല്ലേ താഴേക്ക് വീണത്. നീ വീണത് കണ്ടപ്പോ രക്ഷിക്കാൻ ഞാനും കൂടെ ചാടി. ഇപ്പൊ നമ്മൾ രണ്ടും പെട്ടു. നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അപ്പു. ഞാൻ കാത്തു. ആരാ? ഇതേതാ സ്ഥലം? ആഹാ, ഇവിടെ ആദ്യായിട്ടല്ലേ. ഞാൻ മിട്ടു. ഇത് എന്റെ നാടാ, കുറിഞ്ഞിക്കാട്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ. ഒരു പരുന്താ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പരുന്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങള്. ഈ തേൻ കഴിച്ചോ, നിങ്ങളുടെ ക്ഷീണം മാറും. എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ. ശരിയാ, മിട്ടൂനെ ഞങ്ങൾ ഇവിടെയെല്ലാം കാണിക്കാമോ? ഞാൻ എപ്പോഴേ തയ്യാർ. പക്ഷേ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. ചിലരെയൊക്കെ പേടിക്കുകയും വേണം. ഞങ്ങൾ കളിക്കുന്ന ഒരു പുൽമേടുണ്ട്. നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ. നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? ദാ നോക്ക്, ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ. എന്തൊരു ഭംഗിയാ. ഏ, നീലമലകളോ. ഏ, നമുക്കിവിടുന്ന് പോയാലോ? എന്തോ പ്രശ്നമുണ്ട്. ഹേ, ഓടിക്കോ, ചെന്നായാണ്, പൂക്കാട് ചെമ്പൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ. ഓടിക്കോ. രക്ഷപ്പെട്ടു കാത്തു. ഹേ, ചതിച്ചോ. രക്ഷപ്പെട്ടതാ? ഓ, ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത്. ശരിയാ. എന്താ കിട്ടു? എന്താ മുഖത്തൊരു വാട്ടം? ചേച്ചി എവിടെ? ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടിയില്ല. ആഹാ, അവളിങ്ങ് വരട്ടെ, അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി? കാത്തു, ഇനി എന്ത് ചെയ്യും? മിട്ടൂനെ ചെമ്പം പിടിച്ചത് തന്നെ. നമുക്കാദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പനെ നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ആ ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ?
അതില് തൂങ്ങിക്കിടക്കുന്ന ആ വലിയ കായ കണ്ടോ? ആ അതൊരു ചക്കയല്ലേ, അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാൻ കാത്തു, ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മൾ എങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറഞ്ഞാലേതായാലും ചെമ്പം കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം, എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം മോടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ചു വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പു നീയും സൂക്ഷിക്കണേ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടും. അയ്യോ അയ്യോ, മാനൊടിഞ്ഞു വീണേ. അയ്യോ, പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന.
പണ്ടൊരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങ എറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ള, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കി എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ട് വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. ഏ, മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കെന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ, ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരും, ഞാൻ പോയിക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്.
മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചൂടാൻ തുടങ്ങി. എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം പോരെ. ശരി, ദോശയെങ്കിൽ ദോശ. ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട. എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവനു കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിനു മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാലുപോയി കത്തി കിട്ടി, ഡും ഡും ഡും. കത്തി കൊടുത്തു മാങ്ങ കിട്ടി, ഡും ഡും ഡും. മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി, ഡും ഡും ഡും. പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി, ഡും ഡും ഡും. എണ്ണ കൊടുത്തു ദോശ വാങ്ങി, ഡും ഡും ഡും. ദോശ കൊടുത്തു ചെണ്ട കിട്ടി, ഡും ഡും ഡും. ഇതെന്താ?
ഇത് അണ്ണാറക്കണ്ണൻ തന്നെ തീർച്ച. പൂപ്പി, നീ എങ്ങോട്ടാ രാവിലെ? വല്യ മിടുക്കൻ, ഒന്നും അറിയാത്തതുപോലെ. എന്ത്, നീ എന്തിനാണ് പഴങ്ങൾ കടിച്ചുതുപ്പി എന്റെ വീടിന്റെ മുറ്റം വൃത്തികേടാക്കിയത്? എന്നെ പറ്റിക്കാനാണോ എന്റെ വീടിന് മുന്നിൽ നീ പഴങ്ങൾ കൊണ്ടുവച്ചത്? ചങ്ങാതി, നിന്റെ വീടിന്റെ ഭാഗത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ അത് ആരാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പോരെ? അത് ആരായാലും ഞാൻ കണ്ടുപിടിക്കും തീർച്ച. പൂപ്പിക്കുട്ടാ, എണീക്ക് എണീക്ക്. അത് കുരുവിയാണല്ലോ. പൂപ്പിക്കുട്ടാ, ഞാൻ താമസിക്കുന്ന മരത്തിന് കീഴിലും ഒരു കുല പഴങ്ങൾ. ആണോ, ആരാണ് ഇത് കൊണ്ടുവച്ചതെന്ന് നീ കണ്ടോ? ഇല്ല, നമ്മളെ ആരോ പറ്റിക്കുകയാണ്. ഇതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. കൂട്ടുകാരെ, കൂട്ടുകാരെ, പേടിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഏതോ ഒരു പക്ഷി എന്റെ മരത്തിനു ചുറ്റും പറക്കുകയായിരുന്നു. നല്ല കറുത്ത നിറം, വലിയ ചിറകുകൾ. ഞാൻ പേടിച്ചു പോയി. രാവിലെ നോക്കുമ്പോ മരത്തിന്റെ ചോട്ടിലാകെ പകുതി തിന്ന പഴങ്ങൾ. നീ പേടിക്കണ്ട, പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഏതായാലും ഒരു പക്ഷിയാണിത് ചെയ്യുന്നതെന്ന് ഉറപ്പായി. കറുത്ത നിറമുള്ള വലിയ ചിറകുള്ള പക്ഷി. അപ്പോ ഈ പക്ഷിക്ക് രാത്രി കണ്ണു കാണാൻ കഴിയുമായിരിക്കും. നിനക്കറിയാമോ ഇത് ഏത് പക്ഷിയാണെന്ന്? രാത്രി കാഴ്ചയുള്ളത് മൂങ്ങയ്ക്കാണ്. മൂങ്ങ തന്നെ, മൂങ്ങ തന്നെ. ഇന്ന് നമുക്ക് മൂങ്ങി കണ്ടുപിടിക്കാം. ആരാ നിങ്ങളൊക്കെ? എനിക്ക് നന്നായി കണ്ണു കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കൊള്ളാം കൊള്ളാം, നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളെ പറ്റിക്കാനാണോ നീ ഞങ്ങളുടെ വീട്ടുമുറ്റത്തും മരച്ചോട്ടിലും ഒക്കെ പഴങ്ങൾ കൊണ്ടുവച്ചത്? പഴങ്ങളോ? അതിന് ഞാൻ പഴങ്ങളൊന്നും തിന്നാറില്ലല്ലോ. അപ്പോൾ പിന്നെ ആരാണിത് ചെയ്തത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹായ്, എനിക്കൊരു സൂത്രം തോന്നുന്നു. നമുക്ക് ഈ പക്ഷിയെ ഒളിച്ചിരുന്ന് പിടിച്ചാലോ? എങ്ങനെ? നമുക്ക് കുറച്ച് പഴങ്ങൾ ശേഖരിച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഒളിച്ചിരിക്കാം, പക്ഷി വരുമ്പോ പിടിക്കാലോ. ഇത് തന്നെ, ഇത് തന്നെ പക്ഷി, ഇത് തന്നെ, ഇത് തന്നെ. ഇതെന്തൊരു പക്ഷി, തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. അയ്യോ, എന്നെ വിടു, എന്നെ വിടു. പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പറയൂ, നീ ആരാണ്? ഞാനൊരു വവ്വാലാണ്. ഞാൻ ഈ പഴങ്ങൾ തിന്നാൻ വന്നതാണ്. ആഹാ, നീയാണല്ലേ മരച്ചോട്ടിലും മറ്റും അപ്പോ പഴങ്ങൾ കൊണ്ടുവെക്കുന്നത്? ദയവായി ക്ഷമിക്കൂ, എന്റെ കുഞ്ഞിന് വേണ്ടി പറിച്ചതാവയൊക്കെ പഴങ്ങൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിന്നെ പിടിച്ചത്. ഇനി പോയിക്കൊള്ളൂ, ഞങ്ങൾ എല്ലാം ഇനി നിന്റെ ചെങ്ങാതിമാരാണ്. നീ എങ്ങനെയാ രാത്രി പറക്കുന്നത്? നിനക്ക് രാത്രി കാണാൻ കഴിയോ? എനിക്ക് ശബ്ദത്തിന്റെ സഹായത്തോടെയും വഴി കണ്ടുപിടിക്കാൻ കഴിയും. അയ്യോ, നീയൊരു അത്ഭുത ജീവി തന്നെ. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? പറക്കാനായോ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ,
അവനെ പ്രസവിച്ചിട്ട് 3 ആഴ്ചയായുള്ളൂ. ഏ, പക്ഷികൾ പ്രസവിക്കുവോ? ഞങ്ങൾ വവ്വാലുകൾ പറക്കുന്ന ജന്തുക്കളാണ്, പക്ഷികളല്ല. ഞങ്ങൾ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയും ചെയ്യും. അത്ഭുതം തന്നെ! നിന്റെ കുഞ്ഞെവിടെ? വീട്ടിലാണോ? അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. ഏ, നിന്റെ കൂടെയോ? എവിടെ എവിടെ? പേടിച്ചിരിക്കുക, ഇങ്ങോട്ട് വാടാ. ദേ, ഈ കൂട്ടുകാരൻ നോക്ക്. ഹായ്, ഞങ്ങളെ കണ്ടേ. ആ, അവൻ ഇങ്ങനെയാ എപ്പോഴും എന്റെ പുറത്ത് തൂങ്ങിക്കിടക്കും. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഇനിയും കാണാൻ ചങ്ങാതിമാരെ.